നമസ്തേ. വരുന്ന വഴിയാണോ? അല്ല, പോകുന്ന വഴിയാ. എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ. ഇല്ല, കണ്ടിട്ട് കുറെ നാളായല്ലോട്ടെ. ഒന്ന് കറങ്ങി. ഇന്തോനേഷ്യ, അത് കഴിഞ്ഞ് സിംഗപ്പൂർ, അത് കഴിഞ്ഞ് ദുബായ്. ഇതാണ് പുള്ളിയുടെ യാത്രാ മാർഗം. അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ആദ്യം ദുബായ്, പിന്നീട് ഇന്തോനേഷ്യ, പിന്നെ സിംഗപ്പൂർ, വീണ്ടും ദുബായ്, വീണ്ടും കേരളം. ഇതായിരുന്നു യാത്രാ മാർഗം. പക്ഷെ അദ്ദേഹം ഈ യാത്ര വെട്ടിച്ചുരുക്കി കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. സംഭവാമി യുഗേ യുഗേ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. 21-ാം തീയതി വരെ അദ്ദേഹം വിദേശത്താകുമായിരുന്നു. വിദേശത്ത് പോയതിനെ കുറിച്ച് പല തർക്ക കുതർക്കങ്ങളും ഉണ്ടായി. വി കെ ബാലൻ അതിനെ ന്യായീകരിച്ചു. 6 ദിവസം പ്രവർത്തിയെടുത്തതിന് ശേഷം 7-ാം ദിവസം സാക്ഷാൽ ദൈവം തമ്പുരാൻ വിശ്രമിച്ചു. പിന്നെയാണോ 1 വർഷം കേരളീയർക്ക് വേണ്ടി എല്ലുമുറിയെ പണിയെടുത്ത നമ്മുടെ പ്രിയങ്കരായ കാരണപൂതൻ. അദ്ദേഹം 1 കൊല്ലം ജോലി എടുത്തു. ഏതാനും ദിവസം ഒന്ന് വിശ്രമിക്കട്ടെ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും തോന്നു കൊള്ളും, അത് പലരും മനസ്സിലാക്കിയാൽ കൊള്ളാം. വിശ്രമിക്കാൻ നിങ്ങൾ സമ്മതിക്കുകയില്ലേ എന്നാണ് ബാലേട്ടന്റെ ചോദ്യം. ഈ സത്യത്തിൽ ഈ സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്നതിൽ കരാറെടുത്തിട്ടുള്ള ഒരാളാണ് ബാലേട്ടൻ. പുള്ളി ഇടക്കിടയ്ക്ക് ഇതുപോലുള്ള ഓരോ കൊസറാക്കുള്ളികൾ പറഞ്ഞ് കാരണഭൂതനെ കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് തള്ളിവിടുകയാണ്. അങ്ങനെ മുഖ്യമന്ത്രി വിശ്രമിക്കാനായിട്ട് ആദ്യം ഇന്തോനേഷ്യയിൽ പോയി. അവിടെ ബന്ധുവെങ്കിലും ജക്കാർത്തയിലും ഒക്കെ അദ്ദേഹം എന്താ ചെയ്തെന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞ് സിംഗപ്പൂരെത്തി. സിംഗപ്പൂർ അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. കാരണം കേരളത്തിൽ ഉള്ള അത്ര നല്ല റോഡുകളൊന്നും സിംഗപ്പൂരില്ല. ഇത്ര വലിയ കെട്ടിടങ്ങൾ അവിടെയില്ല, ഇത്ര യോഗ്യന്മാരായ ആളുകൾ അവിടെയില്ല. മാത്രമല്ല, അവർ സിഗരറ്റ് വലിച്ചാൽ കുറ്റി റോഡിലിടുകയില്ല, ബീഡി വലിക്കുന്നവർ തീരെയില്ല. അങ്ങനെ ദിനേശ് ബീഡിക്ക് തീരെ ചിലവില്ലാത്തൊരു സ്ഥലമാണ് സിംഗപ്പൂർ. അതുകൊണ്ട് അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. 21-ാം തീയതി വരേണ്ടിയിരുന്ന ആ മുഖ്യൻ 19-ാം തീയതി തിരിച്ചെത്തും. നമ്മുടെയൊക്കെ ഭാഗ്യം എന്നല്ല എന്ന് പറയാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തോട് യാതൊരു സ്നേഹവുമില്ല എന്ന ദുഷ്പ്രചരണം ഇതോടെ പൊളിഞ്ഞടുങ്ങും. കാരണം നമ്മളോടുള്ള സ്നേഹം ഒന്നുകൂടെ മാത്രമാണ് ഈ ഹ്രസ്വമായ വിശ്രമ സമയം വെട്ടിക്കുറച്ച് വീണ്ടും എല്ലുമുറിയെ പണിയെടുക്കാൻ, ആ നമ്മളെയൊക്കെ നന്നാക്കാൻ, ഉടലോടെ സ്വർഗത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ആ സഖാവ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ കൈവിരലിന് ശാസ്ത്രക്രിയയ്ക്ക് വന്ന ഒരു കുട്ടിയുടെ നാവിന് ശാസ്ത്രക്രിയ നടത്തി അവിടുത്തെ ഒരു ഡോക്ടർ മാതൃക കാണിച്ചു. കാരണം ഡോക്ടർമാരെ ആയാലും ഇങ്ങനെ വേണം. പക്ഷേ നമ്മുടെ സർക്കാർ ഇത് പ്രതിഷേധം ശക്തമായി കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറെ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തു. എൻ്റെ അഭിപ്രായത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായ അദ്ദേഹത്തെ വൈകാതെ തന്നെ സാക്ഷാൽ പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ പ്രൊഫസർ എമെറിറ്റസ് ആയിട്ടോ ഒക്കെ നിയമിക്കണം. ഇങ്ങനെയുള്ള ഡോക്ടർമാരുടെ നമുക്ക് ആവശ്യം. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നു. പിന്നെ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം എന്നാണ് മനോരമ ദിവസവും പറയുന്നത്. കാര്യം ഈ ഗുണ്ടകൾ മിക്കവരും തന്നെ പാർട്ടിയുമായിട്ട് ബന്ധമുള്ളവരായതുകൊണ്ട് പോലീസ് നടപടി എടുക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. പോലീസ് ഭരണം ആകെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. MR അജിത് കുമാർ എന്നൊരു പുങ്കവനാണ് നമ്മുടെ പോലീസിൻ്റെ നായക സ്ഥാനത്തിരിക്കുന്നത്. DGP എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്. അദ്ദേഹം ഉള്ളതുമില്ലാതെ തമ്മിലൊരു വ്യത്യാസമില്ല. ഏതായാലും പോലീസ് കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. ചോദിക്കാനും പറയാനും ആരുമില്ല. നാട്ടിൽ അരാജകത്വം പടരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും പരിഹാരം കണ്ടെത്താനാണ് ആ ബഹുമാനപ്പെട്ട കാരണഭൂതൻ തിരിച്ചു വരുന്നത് എന്നൊരു തിയറിയുണ്ട്. അതല്ല, സിംഗപ്പൂർ കണ്ട് ബോറടിച്ചിട്ടാണ്, കേരളത്തിലുള്ള അത്ര സൗകര്യം സിംഗപ്പൂരില്ലാത്തതുകൊണ്ടാണ് എന്നൊരു അഭിപ്രായമുണ്ട്. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷേ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. അതുമല്ല, ഇനിയിപ്പോൾ പശ്ചിമബംഗാളിലടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയതുകൊണ്ടും ആകാം. പക്ഷെ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ ടെക്സാസിലെ ഡാലസിൽ വെച്ച് കാറിടിച്ച് കാലം ചെയ്ത നമ്മുടെ തിരുമേനിയുള്ളൂ യോഹന്നാൻ, ഈ ആദായ നികുതി തട്ടിപ്പ് കേസിൽ പ്രതിയായ, ഒരുപാട് കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത അതേ യോഹന്നാൻ, അദ്ദേഹം നമ്മുടെ കാരണഭൂതൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. 20-ാം തീയതിയാണ് ഇദ്ദേഹത്തിൻ്റെ പൊതുദർശനം. നഗരി കാണിക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല. പൊതുദർശനം 20-ാം തീയതി 21-ാം തീയതി കബറടക്കവുമാണ്.
അപ്പോൾ വിജയേട്ടൻ അതിനു മുമ്പ് വന്നില്ലെങ്കിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹം ഇത്ര വലിയൊരു ത്യാഗം ചെയ്ത് സിംഗപ്പൂരിൽ രണ്ട് ദിവസം വെട്ടിക്കുറച്ച് ദുബായിൽ രണ്ട് ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. കാരണം ഇദ്ദേഹം വന്ന് റീത്ത് വെച്ചാലേ ആ മറ്റേ പുള്ളിയുടെ ആത്മാവ് സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇതുപോലെ നമ്മുടെ വല്ല അത്യുന്നത കാർദിനാളോ അല്ലെങ്കിൽ കിഴക്കിൻ്റെ കാതോലിക്കോ ആ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലുമാണ് മരിച്ചെങ്കിൽ അല്ലെങ്കിൽ കാലം ചെയ്തെങ്കിൽ നമ്മുടെ കാരണഭൂതത്തിൽ ഇത്ര താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരൊക്കെ വെറും മതമേലധ്യക്ഷന്മാർ മാത്രമാണ്, ഇദ്ദേഹത്തിൻ്റെ പക്ഷെ പറഞ്ഞ നികൃഷ്ടജീവികളാണ്. യോഹന്നാൻ അങ്ങനെയല്ല, അദ്ദേഹം കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള ആളാണ്. അപ്പോൾ ആരെ ബഹുമാനിക്കണം ആരെ ബഹുമാനിക്കരുത് എന്നുള്ള കാര്യമൊക്കെ ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഓഹോ, അങ്ങനെയാണല്ലേ? ഇത് അങ്ങനെയല്ലേ. യോഹന്നാൻ്റെ മരണാനന്തര ചടങ്ങിൽ കാരണഭൂതം പങ്കെടുത്തില്ലെങ്കിൽ ആർക്കാ എൻ്റെ കുറച്ചിൽ? യോഹന്നാൻ മാത്രമല്ല, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കുമാണ്. അതുകൊണ്ടാണ് പുള്ളി ഈ വെട്ടിച്ചുരുക്കി വന്ന്. ഞാനതൊന്നും അറിയുന്നില്ലെന്നാണ് അതിൻ്റെ. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോഴും ഇതുപോലെയുള്ളൂ. പുള്ളി ഫിൻലൻഡിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് കോടിയേരി മരിച്ചത്. പുള്ളി ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് കോടിയേരിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ആ ചടങ്ങ് പൂർത്തീകരിച്ച ഉടനെ പുള്ളി പെട്ടിയെടുത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുകയും അവിടെ നിന്ന് നേരെ നോർവേയിലേക്ക് പോയിച്ചു. അങ്ങനെ വളരെ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ് നമ്മുടെ മുഖ്യൻ. പക്ഷേ ദുഃഖം വന്ന പുള്ളി പരിപാടി വെട്ടിച്ചുരുക്കാനും മടിക്കുകയില്ല. ഏതായാലും കാരണബോധം തിരിച്ചു വരികയാണ്, അതോടൊപ്പം കാലവർഷവും തിരിച്ചു വരികയാണ്. ഇത്ര ദിവസം മഴ ഉണ്ടായിരുന്നില്ല, കുറേശ്ശെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കാലവർഷം വരുന്നു, കാരണബോധം വരുന്നു. ഇനിയിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉടനെ പരിഹാരം കാണും. മാത്രമല്ല ഇന്ത്യ സഖ്യം 543 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അതിൽ നല്ലൊരു പങ്ക് ജയിക്കും. കാരണഭൂതൻ്റെ ആ ഒരു കരുണാകടാക്ഷം കൂടി ഉണ്ടെങ്കിൽ ആ ജയം സുനിശ്ചിതമാണ്. അദ്ദേഹത്തിന് കേരളത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഔപചാരികയുടെ പേരിൽ ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം കേരള ചരിത്രത്തിലെ സുവർണകാലം എന്ന് രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല. എന്നെങ്കിലും പൂഴ്ത്തി പറയുന്നത് എനിക്കിഷ്ടമല്ല. അതെന്താ എന്താന്ന് അറിയില്ല. പിണറായി ഭരണം ഇനി വേണ്ടെന്നാണ് മൊത്തത്തിലുള്ള അഭിപ്രായം. എനിക്ക് അവനെ പറ്റി പറഞ്ഞ ഭയങ്കര വൃത്തികെട്ടവൻ. കേരളം ഭരിച്ചാലും ഏറ്റവും വൃത്തികെട്ടവൻ പിണറായി. മാത്രമല്ല പുള്ളിയുടെ ഇടുത്ത പൊങ്ങാത്തൊരു ജീവചരിത്രം ഇംഗ്ലീഷിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ പദവിയിലേക്ക് നോട്ടം വച്ചിരിക്കുന്ന ഒരു മഹതിയാണ് തയ്യാറാക്കുന്നതെന്ന് കേൾക്കുന്നു, എനിക്കറിയില്ല. എന്ത് പറ്റിയടാ? ഇനി നീ എങ്ങാനും വൈകാതെ അതും പ്രസിദ്ധീകരിക്കപ്പെടും. അതുകൂടി ഇദ്ദേഹത്തിൻ്റെ പുകഴ് ഈ സഹ്യാദ്രി സാനുക്കൾ കടന്ന് വിന്ധ്യാചലവും കടന്ന് ഹിമാചലവും കടന്ന് ആ യുറാൾ പർവ്വതവും കടന്ന് ഏഷ്യയിലും യൂറോപ്പിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ മനുഷ്യ വിഭാഗങ്ങളിലും പടർന്ന് പന്തലിച്ച് അതിൻ്റെ സുഗന്ധം നമ്മുടെ മാനവ സമുദായത്തെ കൂടുതൽ എന്താണ് സുരഭിലമാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ആ നല്ല ദിവസമായി കാത്തിരിക്കുന്നു. വിപ്ലവാഭിവാദ്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വീണ്ടും നമോ വാരി. കഴുത്തു വരെ പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയിൽ ഹാന തൊട്ടെന്ന് പറഞ്ഞ പോലെ നീ നിന്റെ തലയാണ് ഉദ്ദേശിച്ചത്.